ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ലോക്ക്ഡൗണൊക്കെ കാരണം യാത്രകളൊന്നും പോകാൻ പറ്റാണ്ട് എല്ലാവരും നല്ല വിഷമിച്ചിരിക്കാവും. അപ്പോൾ കാശ് മുടക്കി എന്തായാലും നമ്മൾ മൂന്നാർ ഒഴിക്കോ ഊട്ടിയോ അതുപോലുള്ള സ്ഥലങ്ങളിലൊന്നും ഇപ്പോൾ ഈ സമയത്ത് പോകാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് നേരത്തെ ഇറങ്ങാന്നുണ്ടെങ്കിൽ ഏകദേശം അതുപോലുള്ള കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ അതുപോലൊരു ഗ്രാമത്തിലോട്ടാണ് പോകുന്നത്. ഇന്നത്തെ യാത്ര നമ്മൾ എലുമ്പുലാശ്ശേരിയിലോട്ടാണ്. മണ്ണാർക്കാട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 11 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. അവിടെ നമുക്ക് ഇന്ന് ഒന്നിലധികം കാഴ്ചകൾ കാണാനുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അവിടെ വെച്ചിട്ട് നമുക്ക് കാണാം. നമ്മളിപ്പോൾ ടിപ്പു സുൽത്താൻ റോട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റും കവുങ്ങും തെങ്ങൊക്കെ ആയിട്ട് കാണാൻ നല്ല കാഴ്ചകളാണ്. ഇനി ഏകദേശം പള്ളിക്കൂർപ്പ് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളു. ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മളിപ്പോൾ ഈ പാലത്തിൻ്റെ അടിഭാഗത്താണ് നിൽക്കുന്നത്. ഈ പാലം ബ്രിട്ടീഷുകാരുടെ കാലം മുതൽക്ക് തന്നെ ഉള്ളൊരു പാലമാണ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ മുകളിലോട്ടൊന്ന് കയറാം. നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ പാലം ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച ഒരു പാലമാണ് ഇത്. ഈ സൈഡിൽ നിന്നും മറു സൈഡിലേക്ക് വെള്ളം കൊണ്ടുപോകാനും ഒരു നടപ്പാത കൂടിയും ആയിട്ടാണ് ഈ പാലം കഴിപ്പിച്ചത്. ഇപ്പോൾ ഇത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. എന്നാലും നല്ല വ്യൂ ആയിട്ട് ഈ പാലത്തിൽ വന്നതിനാൽ ഈ കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ട് കാണാൻ കഴിയും.
ചെയ്തതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാനറപ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഈ വെള്ളം കൊണ്ടുപോകുന്നത് പൊമ്പ്ര കാരപ്പാടം ആ ഭാഗത്തേക്കുള്ള വയലുകളിലേക്കും മറ്റുമൊക്കെയാണ്. നമ്മളിനി പോകുന്നത് ഒരു തൂക്കുപാലുണ്ട് ഇവിടെ പൊമ്പ്ര സ്കൂളിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോകാനുള്ളൂ. എന്തായാലും അതുകൂടെ ഒന്ന് പോയി കാണാം. നമ്മളിനി തിരിച്ചു പോകാൻ പോകുന്നത് മറ്റൊരു റോഡിലൂടെയാണ്. അതായത് നെട്ടരക്കടവ് ചങ്ങലേരി അങ്ങനെ കോടതിപ്പടി പോയി ചാടുന്ന റോഡ്. അപ്പോൾ നമ്മൾ ഏകദേശം മണ്ണാർക്കാട് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതിലും നല്ലൊരു സ്ഥലമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.